ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് മിസ്റ്റർ ലത്തീഫ്. സൌദി അറേബ്യയിൽ ചെട്ടിയിടാത്തവരെ എല്ലാവരെയും മുത്തോമാര് പിടിക്കുന്നുണ്ട്. മുത്തോ പിടിച്ചിട്ട് 120 ആള്, ഇത്രത്തോളം റിപ്പോർട്ട് കിട്ടിയത് 120 ആള് പിടിച്ചിട്ടുണ്ട്. റിയാദില് എക്സിറ്റ് 15 പിടിച്ചെന്നുള്ള ഒരു വിവരം ഇപ്പൊ നമ്മുടെ ഇതിലേക്ക് കിട്ടിയിട്ടുണ്ട്. ആടെ റിയാദില് എക്സിറ്റ് 15 നമ്മുടെ മിസ്റ്റർ റഷീദ് പട്ടിപ്പതാവ് ആടുണ്ട്, ടെലിഫോൺ ലൈനിലുണ്ട്. മിസ്റ്റർ റഷീദ്, എന്താണ് അവിടെ സംഭവിച്ചത്? എപ്പോ എന്താണ്, എങ്ങനെയാണ് പിടിക്കുന്നത്? എന്താണ് ഇത് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? ചെടിയിടാത്തവരെ പിടിക്കാനുള്ള മുത്തവന്മാർക്ക് ഇങ്ങനത്തെ ഒരു എടുത്ത ഒരു ഉക്കുമ കൊടുത്തത് എന്താണെന്ന് എന്നൊന്ന് പറയാൻ പറ്റുമോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം. മിസ്റ്റർ ലത്തീഫ്, ശരിക്കും അത് ഇപ്പോ ഒരു 7 മണിക്കാണ് അതൊരു മുകളിൽ നിന്നൊരു വാർത്ത കിട്ടിയത്. ശരിക്കും കിങ് അബ്ദുള്ളയാണ് ഈ ഒരു റൂൾസ് നിയമം അവിടെ പാസാക്കിയതാണെന്നാണ് നമ്മൾക്ക് കിട്ടിയ വിവരം. അതായത് നമ്മൾക്ക് ചട്ടി ഇടാത്തവരെ പ്രത്യേകം എക്സിറ്റിൽ അയക്കുന്ന ഒരു റൂൾസ് ആണ് ഇപ്പൊ കിങ് അബ്ദുള്ള പാസാക്കിയത്. ആരെങ്കിലും അയച്ചിട്ടുണ്ടോ? അത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഏകദേശം 15 ബംഗാളികളെയും 3 ഇന്ത്യൻസിനെയും, അതിൽ 3 ഇന്ത്യൻസിൽ 2 കേരളക്കാരാണെന്നാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. അവർക്ക് എല്ലാവർക്കും അവിടെ നിന്ന് എക്സിറ്റ് ഓൾറെഡി കിട്ടുകഴിഞ്ഞു. പാകിസ്ഥാനികളെ ഒരുവിധം എല്ലാവരെയും നിർത്തിയിട്ട് ഒറ്റനും പോലും ചട്ടിച്ചിട്ട് ഇട്ടിട്ടില്ല എന്നാണ് നമ്മൾക്ക് കിട്ടിയ വിവരം. അതുപോലെ തന്നെ അത് എങ്ങനെയാണ് ഇവര് ഈ ചെടിയിടാത്തവരെ കണ്ടുപിടിക്കാൻ കാരണം എന്താ? അതിലേക്ക് എന്തെങ്കിലും ഒരു തന്ത്രമോ അവർക്ക് എന്തെങ്കിലും ഒരു മിഷൻ അതുപോലത്തെ എന്തെങ്കിലും ഉണ്ടോ? അല്ല അങ്ങനെ പാൻറ് ഊരി കാണിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് എന്റെ ഇത്? ശരിക്കും അത് നമ്മൾക്ക് ഇവിടെ മനസ്സിലായത്, നമ്മൾ എക്സിറ്റ് 15 നമ്മളിവിടെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം, ഇവിടെ ചഡ്ഡി ഇടുന്ന പല രീതിയിലുള്ള ഇവിടെ റൂൾസുകളാണ് ഇവിടെ വന്നത്. ചഡ്ഡി ഇടാത്തവരെ എക്സിറ്റിൽ അയക്കുക, അതുപോലെ തന്നെ ചഡ്ഡി കഴുകാതെ 3 ദിവസമായ അവർക്ക് 200 രിയാല് ഫൈനടക്കുക, പിന്നെ ചഡ്ഡിയിൽ ഒട്ട വീണവർക്ക് 50 രിയാല് ഫൈനടക്കുക, അതുപോലെ തന്നെ ചഡ്ഡി വേറെ ആൾക്കാരെ ചഡ്ഡി ഇട്ടവർക്ക് 150 രിയാല് ഫൈനടക്കുക. അങ്ങനത്തെ പല ഫൈനുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. പല ആൾക്കാരെയും പല രീതികളിലാണ് ഫൈനിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളക്കാരെന്ന് പല ആൾക്കാരും ചട്ടിന് മാറിയിട്ടതിന്റെ പേരിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വാർത്തയും നമ്മൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വതിലവനിൽ ചട്ടിയിടാത്ത 2 കേരളക്കാരെയും പിടിച്ചിട്ടുണ്ടെന്ന് വാർത്ത നമ്മൾ കിട്ടിയിട്ടുണ്ട്. അതെ മിസ്റ്റർ റഷീദ്, ആ ഇന്നലെ മിസ്റ്റർ മൂസ വന്നിട്ടുണ്ട്. അവൻ 2 ദിവസമായി കഴുകാണ്ട് ചെട്ടി കഴുകാണ്ടെന്ന് പറഞ്ഞിട്ട് എയർപോർട്ടിൽ 2 ദിവസമായി കിടക്കാണ്, ബാത്റൂം പോകാനൊന്നും കഴുകാനൊന്നും കുളിക്കാനൊന്നും പറ്റിയിട്ടില്ല. അവൻ അറാജിലുണ്ട്. അവന്റെ ഒന്നും വിവരം ഉണ്ടോ? എന്തെങ്കിലും ഇതായിട്ടുണ്ടോ? ചെട്ടിന്റെ പ്രശ്നം എന്തായിട്ടുണ്ടോ? അത് ഇപ്പോഴും നമ്മൾക്ക് ശരിക്കും ഒരു കിട്ടിയ വിവരം അനുസരിച്ച് അദ്ദേഹത്തിന് യാതൊരു പ്രശ്നമില്ല. അദ്ദേഹത്തിന്റെ ചട്ടി വളരെ ക്ലിയർ ആണെന്നാണ് അവിടുത്തെ മിഷൻ കണ്ടുപിടിച്ചത്. അപ്പൊ അത് നാട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുന്നവർക്ക് 2 ദിവസത്തോളം ചട്ടി തുടർച്ചയായിട്ട് ഇടാമെന്നൊരു വാർത്തയും നമ്മൾക്ക് ആ റൂൾസിൽ പറയുന്നുണ്ടെന്നാണ് നമ്മൾക്ക് കേൾക്കാൻ പറ്റിയത്. അതുകൊണ്ട് നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ആ ഒരു അനുകൂലം കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുവഴികെ ഇവിടെ പണിയെടുക്കുന്ന റിയാദിലുള്ളവർക്ക് ആ ഒരു അനുകൂലം ഉണ്ടാവില്ല. ഒരു ദിവസം ഒരു ചട്ടി ഉപയോഗിക്കുക, മറ്റേ ദിവസം വരുമ്പോൾ ചട്ടി മാറിയിടുക എന്നൊരു റൂൾസാണ് ഇവിടെ വന്നത്. അപ്പൊ ആരും കണ്ടിന്യൂ ആയിട്ട് 2 ദിവസമോ 3 ദിവസമോ ചട്ടി ഇടുന്നവർ എത്രയും പെട്ടെന്ന് ചട്ടി ഒരു കവറിൽ വെച്ചുകൊണ്ട് നടക്കുക, അതാണ് ഇവിടെ റൂൾസിൽ പറയുന്നത്. പിന്നൊരു കാര്യം അവിടെ പറയാൻ കേൾക്കാണ്ടായിരുന്നു, ഇത് ഓഫറിലുള്ള ചെട്ടി വാങ്ങാൻ പറ്റൂല. സിറ്റി മാക്സിൽ നല്ല ഓഫറിലുണ്ടെങ്കിൽ ചെട്ടി വാങ്ങി ആ ചെട്ടി ഇടാൻ ഉപയോഗിക്കാൻ പറ്റൂല, അതും പിടിക്കപ്പെടുന്നു. അത് സത്യമാണോ? അതും വളരെ സത്യമാണ്. അത് എല്ലാവർക്കും പറയാൻ നമ്മൾ താല്പര്യപ്പെടുകയാണ്. കാരണം ഓഫറിൽ 5 റിയാലിന് 3 പീസ് കിട്ടുന്ന ചെട്ടികൾ എല്ലാവരും പ്രത്യേകിച്ച് ഒഴിവാക്കുക.